കാലഘട്ടം വിശ്വാസത്തിന്റെ മാത്രമല്ല വിശ്വാസത്യാഗത്തിന്റെയും അഥവാ വിശ്വാസം ഉപേക്ഷിക്കുന്നവരുടെയും കാലം കൂടിയാണ്. തങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നെ വിലയായി നൽകി വീണ്ടെടുത്തവന്റെ പാതയിൽ നിന്നും പിന്തിരിഞ്ഞ് യാത്ര ചെയ്യുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടി വരുന്നു. തലമുറ തലമുറയായി കൈമാറ്റം ചെയ്യപ്പെട്ടു വരേണ്ട വിശ്വാസം എവിടെയൊക്കെയോ ചോർന്നു പോകുന്നു. ക്രൈസ്തവ ജീവിതത്തിൽ വിശ്വാസം ഒരു ആവശ്യമല്ല, അനിവാര്യതയാണ്. നല്ല ക്രൈസ്തവനായി ജീവിക്കുവാനും ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുവാനും. ഇന്നത്തെ വാച്ച് ആൻഡ് പ്രേ വിശ്വാസത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവം സ്വാഗതം. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള എളുപ്പമാർഗം വിശ്വാസമാണെന്നും വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അദൃശ്യനായ ദൈവം വെളിപാടിലൂടെ തന്റെ സ്നേഹത്തിന്റെ തികവിൽ നിന്ന് മനുഷ്യരോട് സ്വമിത്രങ്ങളോടെന്ന പോലെ സംഭാഷിക്കുന്നു. തന്റെ സൗഹൃദ വലയത്തിലേക്ക് അവരെ ക്ഷണിക്കേണ്ടതിനും സ്വീകരിക്കേണ്ടതിനുമായി അവിടുന്ന് അവർക്കിടയിൽ ചരിക്കുന്നു. ഈ ക്ഷണത്തിന് മനുഷ്യർ നൽകുന്ന സമുചിത പ്രത്യുത്തരമാണ് വിശ്വാസമെന്നാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വ്യക്തമാക്കുന്നത്. വിശ്വാസം വഴി മനുഷ്യൻ തന്റെ അസ്തിത്വം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് പ്രത്യുത്തരം നൽകുന്നു. വെളിപാടിന്റെ കർത്താവിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരത്തെ വിശ്വാസത്തിന്റെ അനുസരണമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്നത്. വിശ്വാസത്തിൽ അനുസരിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശ്രവിച്ച വചനത്തോടുള്ള സ്വതന്ത്രമായ അനുവിധേയത്വമാണ്. ഈ വചനത്തിന്റെ സത്യത്തിന് സത്യം തന്നെയായ ദൈവമാണ് ഉറപ്പു നൽകുന്നത്. എല്ലാം ഒരു വിശ്വാസമാണ്. എനിക്കും നിങ്ങൾക്കും ഇടയിലുള്ളത് പോലും വിശ്വാസമാണ്. മതപരമായി മാത്രമല്ല സാമൂഹ്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും എല്ലാം വിശ്വാസം അവശ്യ ഘടകമാണ്. എന്നാൽ സാമൂഹ്യ ജീവിതത്തിന്റെ വിശ്വാസത്തിന്റെ മുഖമോ ഭാവമോ അല്ല ക്രൈസ്തവന്റെ വിശ്വാസത്തിന്. എല്ലാം പരസ്പര ബന്ധിതമാണെങ്കിലും ഓരോന്നിനും അതിൻ്റെതായ ദൗത്യവും കടമയും സ്ഥാനവുമാണ് ഉള്ളത്. ഒരു കാര്യം തീർച്ചയാണ്, വിശ്വാസമില്ലാതെ നമുക്ക് ജീവിക്കാനാവില്ല. വിശ്വാസം ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. വിശ്വാസമില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതമില്ല. യേശുക്രിസ്തുവിലും നമ്മുടെ രക്ഷയ്ക്കായി അവിടുത്തെ അയച്ചവനിലും വിശ്വസിക്കുക നിത്യരക്ഷാപ്രാപ്തിക്ക് ആവശ്യമാണ്. കാരണം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനും അവിടുത്തെ മക്കളുടെ സംസർഗത്തിലേക്ക് വരുന്നതിനും വിശ്വാസം കൂടാതെ മനുഷ്യർക്ക് സാധ്യമല്ല. വിശ്വാസം കൂടാതെ ആരും നീതീകരണം നേടിയിട്ടില്ല. അവസാനം വരെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാത്ത ആരും നിത്യരക്ഷ പ്രാപിക്കുകയുമില്ല. വിശ്വാസത്തിന്റെ സജീവ മാതൃകകൾ കൊണ്ട് വിശുദ്ധ ഗ്രന്ഥം സമ്പന്നമാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇത്തരം സാക്ഷികൾ ധാരാളമുണ്ട്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ നിറവേറപ്പെടും എന്ന് വിശ്വസിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. അത്തരമൊരു വിശ്വാസത്തിന്റെ പരിപൂർണത പുതിയ നിയമത്തിൽ നാം കണ്ടെത്തുന്നത് പരിശുദ്ധ കന്യാമറിയത്തിലാണ്. ദൈവത്തെ ചോദ്യം ചെയ്യാതെയും ദൈവഹിതത്തെ സംശയിക്കാതെയും മറിയം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് തന്റെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിച്ചു കൊടുത്തു. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും എന്നതിന്റെ വ്യക്തമായ ഉദാഹരണം കൂടിയാണ് മറിയത്തിന്റെ ജീവിതം. ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്താൻ അവൾക്ക് ദൈവപുത്രനെ ലഭിച്ചു എന്നതാണ് അതിലുണ്ടായ ഒരു ഗുണം. കാനാൻകാരിയും ജൈറോസും നൈനീനിലെ വിധവയുമെല്ലാം വിശ്വാസത്തിന്റെ ഓരോ പ്രതിഫലനങ്ങളാണ്. എന്നാൽ വിശ്വാസത്തിന്റെ അനുസരണം വഴി വിശ്വസിക്കുന്ന എല്ലാവരുടെയും പിതാവ് എന്ന വിശേഷണത്തിന് അർഹനായിത്തീർന്നത് അബ്രഹാം മാത്രമേയുള്ളൂ, പൂർവപിതാവായ അബ്രഹാം. കാരണം തനിക്ക് അവകാശമായി ലഭിക്കുവാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അബ്രഹാം വിശ്വാസം മൂലം അനുസരിച്ചു. എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെയാണ് അവൻ പുറപ്പെട്ടത്. വിശ്വാസം മൂലം വാഗ്ദത്ത ഭൂമിയിൽ ഒരു പരദേശിയായും തീർത്ഥാടകനുമായും അബ്രഹാം ജീവിച്ചു. വിശ്വാസം മൂലം സാറ വാഗ്ദാനത്തിന്റെ പുത്രനെ ഗർഭം ധരിക്കാൻ കൃപ സ്വീകരിച്ചു. വിശ്വാസം മൂലം അബ്രഹാം തന്റെ ഏകപുത്രനെ ബലിയായി സമർപ്പിച്ചു. ഒരു റിലേ ഓട്ട മത്സരത്തിൽ ബാറ്റം കൈമാറുന്നത് പോലെയാണ് വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടേണ്ടത്. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക്, കാർണവന്മാരിൽ നിന്ന് മക്കളിലേക്ക്, കൊച്ചുമക്കളിലേക്ക്. വിശ്വാസത്തിന്റെ ദീപശിഖ പ്രയാണമായിരിക്കണം ക്രൈസ്തവന്റെ കുടുംബജീവിതം.
എവിടെയെങ്കിലും ഈ കൈമാറ്റത്തിൽ ഇടർച്ചയോ വിടവുകളോ ഉണ്ടാകുമ്പോൾ വിശ്വാസത്തിന്റെ ദീപം കെട്ടുപോകും. കയ്യിലുള്ള വിശ്വാസ ദീപങ്ങളെ അണച്ചു കളയാനുള്ള എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളുമുള്ളതാണ് പുതിയ ലോകം. പുതിയ കാലത്തിന്റെ സവിശേഷതകളിൽ ഒന്ന് വിശ്വാസത്തിൽ നിന്നുള്ള വ്യതിചലനമാണ്. ആധുനിക സാങ്കേതിക വിദ്യകളും നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളും ഇതിനുള്ള അടിത്തറയൊരുക്കുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങളും സാംക്രമിക രോഗങ്ങളും അത്യാഹിതങ്ങളും നടക്കുമ്പോഴൊക്കെ ഇത്തരം സാഹചര്യത്തിൽ ഉയർന്നു കേൾക്കുന്ന ചോദ്യമാണ്, ദൈവമുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ എന്ന്. ഇത്രയധികം നിരപരാധികൾ കൊല്ലപ്പെടുമായിരുന്നോ എന്ന്. ദൈവത്തെ ചോദ്യം ചെയ്യുന്നതും ദൈവമില്ല എന്ന് പ്രസ്താവിക്കുന്നതും വിശ്വാസരഹിതമായി ജീവിതം നയിക്കാനുള്ള ലൈസൻസ് നേടിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ജോബിന്റെ ശരീരം മുഴുവൻ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞതുപോലെ വിശ്വാസം ഉപേക്ഷിക്കാൻ പറയുന്നവർ ഇക്കാലത്തുണ്ടെന്ന് മാത്രമല്ല എക്കാലത്തും ഉണ്ടായിരിക്കുകയും ചെയ്യും. സഹനങ്ങളുടെ മുൻപിൽ പതറിപ്പോകുന്നവരാണവർ. ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ സന്തോഷങ്ങളെ മാത്രമാണ് അവർ കൂട്ടുപിടിക്കുന്നത്. സഹനങ്ങൾ വരുമ്പോൾ വിശ്വാസം ത്യജിച്ചു പോകാനുള്ള പ്രവണതയും ദൈവത്തെ നിഷേധിക്കാനുള്ള നന്ദികേടും ജീവിതം കൊണ്ട് അവരിൽ പലരും പ്രദർശിപ്പിക്കുന്നു. ഒരിക്കൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഈറ്റില്ലമായിരുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ന് വിശ്വാസം ക്ഷയിച്ചുപോയി നിരീശ്വര ചിന്തയിലേക്കും മറ്റു വിശ്വാസങ്ങളിലേക്കും ചേക്കേറുകയോ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിന്റെ മഹുടോദാഹരണങ്ങളായിരുന്ന സ്പെയിനിൽ വിശ്വാസത്തിൽ ജീവിക്കുന്നവർ വെറും 21%, ഫ്രാൻസിൽ അത് 18% എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജർമ്മനിയിൽ 22%, UKയിൽ 18%, നോർവേയിൽ 14%, ബെൽജിയത്തിലും ഡെൻമാർക്കിലും 10% എന്നിങ്ങനെ പോകുന്നു ക്രൈസ്തവ വിശ്വാസത്തിൽ നിലകൊള്ളുന്നവരുടെ കണക്കുകൾ. ഇത് യൂറോപ്പിലെ മാത്രം അവസ്ഥയല്ല, ഇത്രയേറെ നവീകരണ ശുശ്രൂഷകൾ നടക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലും വിശ്വാസത്തിൽ ജീവിക്കുന്നവരുടെ എണ്ണം കുറയുന്നതായാണ് സൂചനകൾ. മാറുന്ന കാലത്ത് പല കുട്ടികൾക്കും അർഹിക്കുന്ന രീതിയിലോ ആവശ്യമായ രീതിയിലോ വിശ്വാസ പരിശീലനം ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. എന്താണ് ഇതിന് കാരണമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നടക്കേണ്ട വഴി ചെറുപ്പത്തിലെ പരിശീലിപ്പിക്കുക. പ്രായമെത്തിയാലും അതിൽ നിന്ന് മാറ്റമുണ്ടാകില്ല എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വിശ്വാസ പരിശീലനം മാതാപിതാക്കളിൽ നിന്നും പകർന്നു കിട്ടേണ്ടതാണെന്നതാണ് അതിനർത്ഥം. ടിവിയും മൊബൈലും സോഷ്യൽ മീഡിയയും ചേർന്ന് ഇന്ന് മാതാപിതാക്കൾ മക്കൾക്ക് പോലും സംലഭ്യരല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്താമെന്ന് തീരുമാനമെടുത്തിരിക്കുന്ന മാതാപിതാക്കളുടെ എണ്ണത്തിൽ വളരെ കുറവുണ്ടായിട്ടുണ്ട്. വിവാഹ അവസരത്തിൽ ഇന്നു മുതൽ മരണം വരെ ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഒരേ മനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് ദൈവത്തിരുമുമ്പാകെ പ്രതിജ്ഞയെടുക്കുന്നതിനൊപ്പം ദൈവം തരുന്ന മക്കളെ ദൈവേഷ്ടമനുസരിച്ച് വളർത്തിക്കൊള്ളാമെന്നും വാക്കുകൊടുക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യം പലരും വിസ്മരിച്ചു പോകുകയാണ് പതിവ്. മക്കളുടെ അക്കാദമിക നിലവാരത്തിലും മികവിലും മാത്രം ശ്രദ്ധ പതിപ്പിക്കുന്ന മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളെ വിശ്വാസത്തിൽ വളർത്താൻ മനസ്സില്ലാതെ പോകുന്നു. ലൗകികമായി ജീവിക്കുകയും നേടിയതെല്ലാം സ്വന്തം കഴിവുകൊണ്ടാണെന്ന് അഹങ്കരിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവത്തിൽ ആശ്രയിക്കാനോ വിശ്വാസം മക്കളിലേക്ക് പകർന്നു കൊടുക്കാനോ കഴിയില്ലല്ലോ. മാത്രവുമല്ല, ഉള്ളതേ കൊടുക്കാനും കഴിയും. ഒരാൾ കടം ചോദിച്ചാൽ പോക്കറ്റിൽ ഇത്തിരിയെങ്കിലും കാശുള്ളവർക്കെ സഹായിക്കാൻ കഴിയൂ എന്നതുപോലെയാണ് വിശ്വാസത്തിൻ്റെ കൈമാറ്റങ്ങളും. പഴയൊരു തലമുറയെ വിശ്വാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നിരുന്നത് വീട്ടിലെ പ്രായം ചെന്നവരായിരുന്നു. ഇന്ന് വീടുകളിൽ പ്രായമായവർ ഇല്ലാതായി. വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം പരിമിതമായി. ഓഫീസിലെ സംഘർഷങ്ങളും വീട്ടുപണിയുടെ അവസാനമില്ലായ്മയും ചേർന്ന് ഇന്ന് പല വീടുകളിലും സന്ധ്യാപ്രാർത്ഥനകൾ പോലും മുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെയൊരു തലമുറയ്ക്ക് വിശ്വാസത്തിൽ വളർന്നു വരിക എന്നത് എളുപ്പമായ കാര്യമല്ല. മതബോധനത്തിന് വേണ്ടത്ര പ്രാധാന്യം നൽകാത്ത മാതാപിതാക്കൾ നമുക്കിടയിൽ ധാരാളമുണ്ട്. മക്കൾ മുതിർന്നതിനു ശേഷം അവരെ വിശ്വാസത്തിൽ വളർത്താം എന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് കൊച്ചുകുട്ടികളെ ചെറിയ പ്രായം മുതൽക്കേ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും വളർത്തിയെടുക്കുക. എന്റെ വിശ്വാസത്തെ അണയാതെ സൂക്ഷിക്കേണ്ടതും അണഞ്ഞു തുടങ്ങുമ്പോൾ കൈപ്പടം ചേർത്ത് പിടിക്കേണ്ടതും എന്റെ കടമയാണ്. നമ്മുടെ ജീവിതത്തിലെ തിക്ത അനുഭവങ്ങൾ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാനുള്ളവയല്ല, ദൈവത്തോട് ചേർന്ന് നടക്കാനുള്ളവയാണ്. പ്രതിസന്ധികളുടെ മധ്യേ ദൈവത്തെ മുറുകെ പിടിച്ച് നടക്കേണ്ടവരാണ് ക്രൈസ്തവർ.
ആരാധനാമൂർത്തികളുടെ ജീവിതശൈലി അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു യുവതലമുറ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ദൈവത്തോടും വിശ്വാസ ജീവിതത്തോടും മറുതലിച്ചു ജീവിക്കുന്ന കായിക താരങ്ങളെയോ സിനിമാ താരങ്ങളെയോ രാഷ്ട്രീയ നേതാക്കളെയോ ആണ് ദൈവത്തെക്കാൾ ഉയർന്ന പീഠത്തിൽ പ്രതിഷ്ഠിക്കുന്നതെങ്കിൽ അത്തരക്കാർക്ക് ഒരിക്കലും വിശ്വാസത്തിൽ നിലനിൽക്കാനാവില്ല. സഭയിലെ തന്നെ വൈദികരുടെയോ മെത്രാന്റെയോ കന്യാസ്ത്രീയുടെയോ വീഴ്ചകളെയോ കുറവുകളെയോ പ്രതി വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നവരുമുണ്ട്. ഇതും ശരിയായ രീതിയല്ല. കാരണം മറ്റുള്ളവരുടെ പ്രവൃത്തികൾ കൊണ്ടല്ല ഞാൻ എന്റെ വിശ്വാസം കൊണ്ടാണ് ജീവിക്കേണ്ടത്. എന്റെ വിശ്വാസം വ്യക്തിപരമായ കാര്യമാണ്, അതിലാണ് ഞാൻ ജീവിക്കേണ്ടത്. മറ്റുള്ളവരുടെ വിശ്വാസക്കുറവ് എന്റെ വിശ്വാസത്തെ ദുർബലപ്പെടുത്തരുത്, മറിച്ച് എന്റെ വിശ്വാസം കൊണ്ട് മറ്റുള്ളവരുടെ വിശ്വാസം ശക്തമാകണം. ഇങ്ങനെയാണ് വിശ്വാസം. ഇങ്ങനെയൊന്ന് സംഭവിക്കണമെങ്കിൽ നാം നമ്മുടെ വിശ്വാസം ഏറ്റുപറയുകയും പ്രചരിപ്പിക്കുകയും വേണം. ദൈവത്തിലുള്ള വിശ്വാസം, ദൈവപുത്രനായ ക്രിസ്തുവിലുള്ള വിശ്വാസം, പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം. വിശ്വാസ പ്രഖ്യാപനം ഒരു വ്യക്തി ആദ്യമായി നടത്തുന്നത് തന്റെ ജ്ഞാനസ്നാന വേളയിലാണ്. ദൈവത്തിന്റെ സഭയിൽ നിന്ന് നീ എന്താഗ്രഹിക്കുന്നുവെന്ന കാർമികന്റെ ചോദ്യത്തിന് ജ്ഞാനസ്നാനാർത്ഥി പറയുന്ന മറുപടി വിശ്വാസമെന്നാണ്. വിശ്വാസം എന്തു തരുന്നു എന്നതിനുള്ള ഉത്തരമാകട്ടെ നിത്യജീവൻ എന്നും. വരാനിരിക്കുന്ന ജീവിതത്തിൽ നമ്മെ സൗഭാഗ്യവാന്മാരാക്കുന്ന ജ്ഞാനത്തിന്റെ മുന്നാസ്വാദനമാണ് വിശ്വാസമെന്നാണ് വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നത്. വിശ്വസിക്കുക എന്നത് ഒരു സഭാത്മക പ്രവൃത്തിയുമാണ്. വിശ്വാസ പ്രമാണത്തിൽ നാം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നത് സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിലും പരിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു എന്നാണല്ലോ. പെറ്റമ്മയും പോറ്റമ്മയുമുണ്ട്. പെറ്റമ്മയ്ക്ക് ഒരിക്കലും പോറ്റമ്മയാകാൻ കഴിയില്ല. ഒരു പക്ഷേ പെറ്റമ്മയാണെന്ന് ചമയാൻ കഴിഞ്ഞേക്കാം. നാം ജനിച്ചു വളർന്ന വിശ്വാസ ജീവിതവും കൗദാശിക ജീവിതവുമാണ് നമ്മുടെ പെറ്റമ്മ. ആ അമ്മയുടെ മടിത്തട്ടിലാണ് നമുക്ക് ആശ്വാസമുള്ളത്. ആ അമ്മയുടെ കൈപിടിച്ചാണ് നാം മുന്നോട്ട് പോകേണ്ടത്. വൈപരീത്യമെന്ന് പറയട്ടെ, ആ അമ്മയുടെ കൈവിടുവിച്ച് ഓടിപ്പോകുന്ന ഒരു യുവജന കാലഘട്ടവും ഇന്ന് നമ്മുടെ കൺമുമ്പിലുണ്ട്. വിശ്വാസത്തെക്കാൾ പ്രണയം വലുതാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മുടെ പെൺകുട്ടികളാണ് ഇത്തരത്തിലുള്ള അപകടത്തിലേക്ക് കൂടുതലായും ചെന്നു ചാടുന്നത്. സ്വന്തം മാതാപിതാക്കളെയും മതവിശ്വാസങ്ങളെയും നിസ്സാരമായി കണ്ട് ഇന്നലെ പരിചയപ്പെട്ട ഒരുവനൊപ്പം ജീവിക്കാനായി ഇറങ്ങിത്തിരിക്കുന്ന പെൺകുട്ടികൾ പ്രണയാനന്തരം പുതിയ പേരിലും പുതിയ മതവിശ്വാസത്തിലും ജീവിക്കുന്നത് വേദനയുളവാക്കുന്ന കാര്യമാണ്. മാതാപിതാക്കളെ മാത്രമല്ല, ദൈവത്തെ തന്നെയാണ് അവർ ഒറ്റുകൊടുക്കുന്നത്. ഇത്തരക്കാർക്കിടയിലാണ് ബോക്കോ ഹറാം തട്ടിക്കൊണ്ടുപോയ സ്കൂൾ വിദ്യാർത്ഥിനി ലിയ ഷെരീബുവിന്റെ ജീവിതം നമുക്ക് മുന്നിൽ അത്ഭുതമാകുന്നത്. നൈജീരിയയിലെ യോബി സ്റ്റേറ്റിലെ ഡാപ്ചി ഗവൺമെന്റ് ഗേൾസ് സയൻസ് ആൻഡ് ടെക്നിക്കൽ സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്നു ലിയ ഷെരീബു. ബോക്കോ ഹറാം തട്ടിക്കൊണ്ടുപോയ 109 വിദ്യാർത്ഥിനികളിൽ ഒരുവൾ. അതിൽ 5 പേർ തടങ്കലിലിരിക്കെ മരണമടഞ്ഞു, ബാക്കിയുള്ളവർ വിട്ടയക്കപ്പെട്ടു, ലിയ ഷെരീബു ഒഴികെ. ഇന്നും ആ കൗമാരക്കാരി ബോക്കോ ഹറാമിന്റെ കൈകളിലാണ്. എത്ര എളുപ്പത്തിൽ രക്ഷപ്പെടാൻ സാധ്യതകളുണ്ടായിരുന്നിട്ടും അതൊന്നും വേണ്ടെന്ന് വെച്ച് ക്രിസ്തുവിനെ പ്രതി കഠിനയാതനകളിലൂടെ ജീവിതത്തെ കടത്തിവിടാൻ ധൈര്യം കാണിക്കുമ്പോൾ ഫുലാനികളും ബോക്കോ ഹറാമും ചേർന്ന് നൈജീരിയയിലെ ക്രൈസ്തവരുടെ ജീവിതത്തെ താറുമാറാക്കുന്നതിനു പിന്നിലെ കാരണവും തള്ളിപ്പറയാത്ത വിശ്വാസ ജീവിതം തന്നെ. ഫുലാനികളും ബോക്കോ ഹറാമും ചേർന്ന് നൈജീരിയയിലെ ക്രൈസ്തവരുടെ ജീവിതത്തെ താറുമാറാക്കുന്നതിനു പിന്നിലെ കാരണവും തള്ളിപ്പറയാത്ത വിശ്വാസ ജീവിതം തന്നെ. ക്രൈസ്തവരുടെ സ്വത്തും ജീവനും വരെ കവർന്നെടുക്കാൻ മാത്രം അവർ ക്രൂരത കാണിക്കുന്നത് ക്രൈസ്തവരെ അവരുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. സമാനമായ അവസ്ഥ തന്നെയാണ് മിഡിൽ ഈസ്റ്റിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. IS ഭീകരർ അവിടെയുള്ള ക്രൈസ്തവരുടെ മുമ്പിൽ വെച്ചത് രണ്ട് നിബന്ധനകളായിരുന്നു. ഒന്നുകിൽ
തങ്ങളുടെ മതത്തിൽ ചേർന്ന് അതിൽ അംഗമായി സുരക്ഷിതമായി ജീവിക്കുക, അല്ലെങ്കിൽ മരിക്കുകയോ പലായനം ചെയ്യുകയോ ചെയ്യുക. ജീവനേക്കാൾ വലുതായിരുന്നു ക്രിസ്തീയ വിശ്വാസം എന്നതുകൊണ്ട് അവർ മരിക്കുകയോ പലായനം ചെയ്യുകയോ ചെയ്തു. വിശ്വാസത്തിന്റെ പേരിലുള്ള പീഡനങ്ങളും വിശ്വാസം ത്യജിച്ചാലുള്ള മോഹന വാഗ്ദാനങ്ങളും ക്രിസ്തുവിന്റെ കാലം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് ആരെങ്കിലും വിശ്വാസത്തിന് വേണ്ടി പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ, മരിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ, അതിന് കാരണം തങ്ങൾക്ക് മുൻപേ വിശ്വാസത്തിന്റെ പേരിൽ മരണം വരിച്ച ഈ ധീരരക്തസാക്ഷികളുടെ ജീവിതം അവരെ അത്രമേൽ പ്രചോദിപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ക്രിസ്തുവിന്റെ ശിഷ്യരിൽ യോഹന്നാൻ ശ്ലീഹ ഒഴികെയുള്ള 11 പേരും വിശ്വാസത്തിന്റെ പേരിൽ രക്തസാക്ഷിത്വം വരിച്ചവരായിരുന്നു. റോമാ സാമ്രാജ്യത്തിൽ ക്രിസ്തുമതത്തിന് വിലക്കുകൾ ഏർപ്പെടുത്തിയ കാലം മുതൽ വിശ്വാസത്തിന് നേരെയുള്ള ഭീഷണികളും ആരംഭിച്ചിരുന്നു. വിളക്കുകാലുകളായി തെരുവുകളിൽ വിശ്വാസത്തിന്റെ പേരിൽ എരിഞ്ഞുതീർന്ന എത്രയോ ജീവിതങ്ങളുടെ രക്തം പുരണ്ട ചരിത്രമുണ്ട് സഭയുടെ നാൾവഴികളിൽ. അലറുന്ന സിംഹങ്ങൾക്ക് മുമ്പിലേക്ക് വലിച്ചെറിയപ്പെട്ടും ശിരച്ഛേദം നേരിട്ടും സത്യദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച ആ ജീവിതങ്ങൾ എത്രയോ അധികം വെളിച്ചമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ആ വെളിച്ചത്തിൽ നിന്നുള്ള തീപ്പൊരികളാണ് ഇന്നും വിശ്വാസത്തിന് വേണ്ടി മരിക്കാനും വിശ്വാസം സംരക്ഷിക്കാനും ചിലർക്കെങ്കിലും പ്രേരണയായിരിക്കുന്നത്. അല്പവിശ്വാസികളെ എന്ന സംബോധന നമുക്ക് നേരെയുള്ളതാണോ എന്ന് നാം നമ്മോട് തന്നെ ഇവിടെ ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. ഇത്തിരി ലാഭത്തിനും ഇത്തിരി നേരത്തെ ജീവിതത്തിനും വേണ്ടി നാം വിശ്വാസത്തെ അധികമായി ബലി കഴിച്ചോ? ദൈവപുത്രൻ രണ്ടാമത് വരുമ്പോൾ ഇവിടെ വിശ്വാസികളായി ആരെങ്കിലും ഉണ്ടാവുമോ? അവരുടെ കൂട്ടത്തിൽ ഞാനുണ്ടാവുമോ? നാം സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങളാണിവ. വചനം അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റിയതെന്ന അപ്പസ്തോലന്റെ ചോദ്യത്തിന് നാം കൂടുതലായി ചെവി കൊടുക്കേണ്ടിയിരിക്കുന്നു. വചനം അറിയുമ്പോൾ നാം വചനമായ ദൈവത്തെ തന്നെയാണ് അറിയുന്നത്. ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ്, മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്ക് തെറ്റുകൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് വചന പ്രഘോഷണങ്ങളുടെ പ്രസക്തി, സുവിശേഷ പ്രഘോഷണത്തിന്റെ പ്രസക്തി ഇപ്പോൾ ഏറെ വർദ്ധിച്ചിരിക്കുന്നു. ജീവിത സാക്ഷ്യങ്ങൾ കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും വിശ്വാസത്തിൽ ആഴപ്പെടാൻ സഹായിക്കുന്നവയാണ് ഓരോ വചന പ്രഘോഷണ വേദികളും. ബോധപൂർവകവും സ്വതന്ത്രവും മനുഷ്യവ്യക്തിയുടെ മഹാത്മ്യത്തിനും ചേർന്നതുമായ ഒരു മാനുഷിക പ്രവൃത്തിയാണ് വിശ്വസിക്കൽ. വിശ്വാസം ദൈവം മനുഷ്യന് നൽകുന്ന സൗജന്യദാനമാണ്. അമൂല്യമായ ഈ ദൈവദാനം നമുക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങനെയും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തോടും നല്ല മനസാക്ഷിയോടും കൂടി നന്നായി പൊരുതേണ്ടത് അത്യാവശ്യമാണ്. മനസാക്ഷിയുടെ സ്വരം നിരസിച്ചതിനാൽ ചിലരുടെ വിശ്വാസ നൗക തകർന്നു പോയിട്ടുണ്ട് എന്ന് വിശുദ്ധ പൗലോസ് ഉദ്ബോധിപ്പിക്കുന്നത് നമുക്ക് മറക്കാതിരിക്കാം.
വിശ്വാസ തീഷ്ണതയ്ക്കും സ്ഥിരതയ്ക്കും വേണ്ടി നാം അതുകൊണ്ട് ഇക്കാലങ്ങളിൽ മുമ്പത്തെക്കാളുമേറെയായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് അതിനുവേണ്ടിയുള്ള മാതൃകകളാണ് പരിശുദ്ധ കന്യാമറിയവും അബ്രഹാവും. തന്റെ വിശ്വാസ തീർത്ഥാടനത്തിൽ വിശ്വാസത്തിന്റെ രാത്രിയിലേക്ക് നടന്നു നീങ്ങിയ മറിയം എന്നിവരൊക്കെ നമുക്ക് വിശ്വാസത്തിനു വേണ്ടിയുള്ള യാത്രകളിൽ നമ്മെ ശക്തിപ്പെടുത്തുന്ന ഉജ്ജ്വല മാതൃകകളാണ്. അതുകൊണ്ട് പരിശുദ്ധ മറിയത്തോട് നമുക്ക് പ്രത്യേകമായി മാധ്യസ്ഥം യാചിക്കാം. മകന്റെ കുരിശൻ ചുവട്ടിൽ ദൈവത്തിൽ അടിയുറച്ചും ശരണപ്പെട്ടു നിന്നവളായ പരിശുദ്ധ അമ്മേ, ജീവിതത്തിൽ പലവിധ രീതിയിലുള്ള വിശ്വാസ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും ധീരതയോടെ നിലയുറപ്പിക്കാനും വിശ്വാസം കാത്തു സംരക്ഷിക്കാനും ഞങ്ങളെ സഹായിക്കണമേയെന്ന്, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന അപ്പസ്തോലന്റെ പ്രാർത്ഥന നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയായി മാറേണ്ടതാണ്. വിശ്വാസത്തിന്റെ പ്രതിസന്ധികളുടെ കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതും വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതും മറ്റെന്തിനേക്കാളും ഒരു കത്തോലിക്കന് പ്രധാനപ്പെട്ടതാണ്. എല്ലാം അനുകൂലമാകുമ്പോഴും എല്ലാം ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കുമ്പോഴും ദൈവത്തെ വിശ്വസിക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ പ്രതികൂലങ്ങൾക്ക് നടുവിലും കാറ്റിൽ ആടിയുലയുമ്പോഴും വിശ്വാസ സ്ഥിരതയുണ്ടായിക്കൊണ്ടിരിക്കുക അത്ര എളുപ്പമല്ല. അങ്ങനെയൊരു സ്ഥിരതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. ജീവിതം ചിലപ്പോഴെങ്കിലും നാം വിചാരിക്കുന്നതിലും സങ്കീർണമായി ഇടപെടാറുണ്ട്. അപ്രതീക്ഷിതമായത് പലതും ജീവിതത്തിലേക്ക് കടന്നു വരാറുമുണ്ട്. ജോലി നഷ്ടം, സാമ്പത്തിക ഭാരം, രോഗങ്ങൾ, വിരഹം, മരണം, അങ്ങനെ പലതും. അപ്പോഴെല്ലാം വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നത് മാനുഷികമായി നമുക്ക് എളുപ്പം സാധിക്കുന്ന ഒന്നല്ല. അതിന് ദൈവകൃപ വേണം. ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് യാചിക്കാം. അവിടുത്തെ മുൻപിൽ മുട്ടുകുത്തി കൈകൾ കൂപ്പി കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പട്ടിണിയോ രോഗമോ എന്ത് ദുരിതം വന്നാലും നിന്നിൽ വിശ്വസിക്കാൻ എനിക്ക് കരുത്തു നൽകണമേ. നിന്നോടുള്ള വിശ്വാസത്തിൽ നിന്ന് അകറ്റാൻ മറ്റൊന്നിനും ഇടവരാതിരിക്കട്ടെ. ദൈവമേ, നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു, നിന്നിൽ മാത്രം.